ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:14 ഇന്ന് സമാധാനം ആഗ്രഹിക്കാത്തവരാരുമില്ല. ഇന്ന് കുടുംബങ്ങളിൽ വ്യക്തികളിൽ ഇല്ലാത്തത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. പക്ഷെ യഥാർത്ഥത്തിലുള്ള സമാധാനം ആരാണ്? യേശു ക്രിസ്തു. യഥാർത്ഥത്തിലുള്ള സന്തോഷം ആരാണ്? യേശു ക്രിസ്തു. ഏത് മേഖലകളിലും ചെറിയവരും വലിയവരും എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ്? ഹൃദയത്തിൽ നല്ല സമാധാനം, നല്ല സന്തോഷം, കുടുംബത്തിൽ സമാധാനം, സന്തോഷം. ഇതെങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും? ഈശോ തന്നിട്ടുണ്ടോ? അത് വാങ്ങിയെടുക്കണം. സമാധാനം സർവതോന്മുഖമായ സുസ്ഥിതിയാണ്. യേശു ക്രിസ്തു ലോകരക്ഷകനാണ്. പരമപിതാവിന് യോഗ്യവും സ്വീകാര്യവുമായ ആത്മയാഗം കുരിശിൽ അർപ്പിച്ചുകൊണ്ട് അവിടുന്ന് ശത്രുതയുടെ മതിലുകൾ തകർത്തു. അപ്പൊ ശത്രുതയുടെ മതിലുകൾ ഈശോ തകർത്തത് എങ്ങനെയാണ്? കുരിശ് തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട്. അപ്പൊ എനിക്ക് സമാധാനം കിട്ടാൻ ഞാൻ ആരിലേക്ക് നോക്കണം? എനിക്ക് വേണ്ടി പീഡ സഹിച്ച കുരിശിലേക്ക്, ഈശോയിലേക്ക് ഞാൻ നോക്കണം. വേറെ എങ്ങനെയൊക്കെ സമാധാനത്തിന് പോയരുത്? ഈശോ എന്റെ കൂടെയുണ്ട്. ആ കുരിശിലേക്ക് നോക്കുക. ഇന്ന് പലതരത്തിൽ നീ അസ്വസ്ഥതയാണോ? ഈശോയിലേക്ക് നോക്കുക, അവിടെ സമാധാനം കിട്ടും. ആ മതിലുകൾ ഈശോ തകർത്തു. മനുഷ്യവർഗത്തെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്തി രക്ഷ പ്രാപ്യമാക്കി ഈശോ. എങ്ങനെ? ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാനത്തിലൂടെ. യഥാർത്ഥ ദൈവീക ആഭിമുഖ്യം പുലർത്തുന്ന ആധ്യാത്മികതയ്ക്ക് ഒരു മനുഷ്യനെയും അകറ്റി നിർത്താനാവുകയില്ല. യേശു ക്രിസ്തു യഹൂദരെയും വിജാതിരെയും അനുരഞ്ജനപ്പെടുത്തിയിരിക്കുന്നു. മാറി നിന്ന് എല്ലാവരെയും ഈശോ ഒറ്റക്കെട്ടാക്കി, ഒരു ചരടി കോർത്തിടും. പരിച്ഛേദിതരും അപരിച്ഛേദിതരും എന്ന വിഭാഗീയതയ്ക്ക് ഇനി സ്ഥാനമില്ല. കാരണം അവൻ നമുക്ക് നമ്മുടെ സമാധാനമാണ്. പരിച്ഛേദിതരെന്നോ അപരിച്ഛേദിതരെന്നോ ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈശോ നമ്മുടെ സമാധാനം. ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന വേർതിരിക്കുന്ന മതിലുകൾ അവൻ തകർത്തു. വെറുപ്പിന്റെ മതില് തകർത്തു, അസമാധാനത്തിന്റെ മതിൽ ഈശോ തകർത്തു, രോഗത്തിന്റെ മതിലുകൾ ഈശോ തകർത്തു. ഈ സമാധാനത്തിന്റെയും സൗഖ്യത്തിന്റെയും ആ വലിയ കോട്ടയാണ് ഇനിയുള്ളത്. ഈശോയിലേക്ക് തിരിയുക. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ഈശോ ഇല്ലാതാക്കി. ഇല്ലാതാക്കിക്കൊണ്ട് അവൻ തൻ്റെ ശരീരത്തിൽ ശത്രുതയെ നശിപ്പിച്ചു. ഈശോയുടെ പീഡാസ്ഥാനമാണ്. ശരീരത്തിൽ പീഡയേൽപ്പിച്ച് നിലവിലിരുന്ന എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ഈശോ മാറ്റിയെടുത്തു. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുവാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കുവാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. ശത്രുത മാറി, കലഹം മാറി, ബഹളം മാറി, പരസ്പര വിരോധം, വിദ്വേഷം, വെറുപ്പ് ഇതെല്ലാം ഈശോ മാറ്റിയെടുത്തു. ദൈവത്തിലേക്ക്, പരസ്പര സഹോദരങ്ങളിലേക്കും നടന്നിടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തടസ്സം നിൽക്കുന്ന എല്ലാ കെട്ടുകളും ഈശോ തകർത്തു. ഈശോയുടെ പീഡാനുഭവം മരണം വഴി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് എനിക്ക് അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ ഈശോയ്ക്ക് സാധ്യമാണ്. അപ്പോൾ അസാധ്യം എനിക്കാണ് അസാധ്യം, ഈശോയ്ക്ക് സാധ്യമാണ്. അപ്പം ഞാൻ നോക്കേണ്ടതും വിളിച്ചപേക്ഷിക്കേണ്ടതും ഈശോയിലേക്കാണ്. അങ്ങനെ ഞാൻ സമാധാനം ഏറ്റെടുക്കണം. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോട്, സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ വിദൂരസ്ഥരായിരുന്നവരോടും സമീപസ്ഥരായിരുന്നവരോടും ഈശോ പ്രസംഗിച്ചത് സമാധാനമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രസംഗിക്കേണ്ടത് ഏതാണ്? വിദൂരതയിലുള്ളവരോടും നമ്മുടെ കുടുംബങ്ങളിലുള്ളവരോടും നമ്മൾ ഈശോയുടെ വചനം പറയണം. വിദൂരതയിൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും രോഗം പകർച്ചയാതെ പിടിച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഇരുന്ന് നമ്മൾ വിദൂരങ്ങളിലേക്ക് വചനം പ്രസംഗിക്കണം. അവർക്ക് സമാധാനം നമ്മൾ ആശംസിക്കണം വചനം വഴി. അതിനാണ് ഈശോ ഈ പീഡ സഹിച്ച് മരിച്ച് ഉത്ഥാനം ചെയ്തത്. അപ്പൊ നമ്മുടെ പ്രധാന ദൗത്യം വിദൂരത്തിലുള്ളവരോടും ഇന്ന് ലോകത്തിലുള്ളവരും നമ്മുടെ ചുറ്റുപാടുള്ളവരോടും നമ്മുടെ കുടുംബത്തിലും നമ്മോട് തന്നെയും നമ്മൾ വചനം പ്രസംഗിക്കുക. അങ്ങനെ നമ്മൾ സമാധാനത്തിന്റെ സംവാഹകരായിട്ട് മാറണം. ഈ ഉന്നത ദൗത്യം ഈശോ എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നതിലും വചനം അയക്കുന്നതിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിലും എനിക്ക് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം ഈ ദൗത്യം ഈശോ എന്നെ ഏൽപ്പിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ഈ ലോകത്ത് വെച്ച് സമാധാനം അനുഭവിച്ച് അപ്പന്റെ അടുത്ത് ചെല്ലണം.
അപ്പൻ്റെ ഭവനത്തിൽ ചെല്ലണം, സ്വർഗത്തിൽ. അതിന് ഇവിടെ വെച്ച് തന്നെ ഭവനം പണിയണം. നമ്മളിവിടെ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഇഷ്ടികയും കല്ലും മണ്ണും എല്ലാം നമ്മളെ സംഘടിപ്പിക്കുന്നുണ്ട്, കടന്ന് അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അത് എത്ര നാളത്തേക്കുണ്ട്? നിലനിൽക്കുമോ? ഇല്ല. ആ സമയം എനിക്ക് നിത്യ ഭവനം സ്വർഗത്തിലാണ്. അവിടെ നല്ല എ സി റൂമുള്ള കെട്ടിടം പണിയണമെങ്കിൽ അതാത് ദിവസം കല്ലും ഇഷ്ടികയും മണ്ണും കപ്പിയൊക്കെ അയച്ചു കൊടുക്കണം. അതിന് നമ്മൾ മടി വിചാരിക്കരുത്. അങ്ങനെ സ്വർഗത്തിൽ ഭവനം പണിയുന്ന വ്യക്തിയാണ് ഈ ലോകത്ത് സമാധാനം അനുഭവിക്കുന്നത്. അതിനാണ് ഈശോ ശത്രുതയുടെ മതിലിൽ മാറ്റിയത്. അപ്പോൾ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ കുടുംബത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, മാതാപിതാക്കൾക്ക് മക്കൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇന്നിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, കുട്ടികൾ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ട് പഠിക്കുന്നുണ്ട്. അത് ഇവിടം കൊണ്ട് തീരരുത്. ആ പഠനം എനിക്ക് സ്വർഗത്തിലെത്തിക്കുന്നതിന് ഉപകരിക്കണം. ആ ഓൺലൈൻ സ്വർഗത്തിലേക്ക് വിടണം, എങ്കിലേ എനിക്ക് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ലക്ഷ്യം അതാണ്. ഇന്ന് അനേക വ്യക്തികൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് ഓൺലൈൻ ചെയ്ത് എല്ലാവരൊക്കെ പഠിച്ച് എഡ്യൂക്കേഷനൊക്കെ വാങ്ങിക്കരുതെന്നല്ല, നേടണം. എന്നിട്ട് എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? സ്വർഗത്തിൽ എനിക്കൊരു ഭവനം പണിയണം, ഞാനിവിടെ വെച്ച് പഠിക്കുന്ന ആ എഡ്യൂക്കേഷനും ആ ഡിഗ്രിയും ഒക്കെ വഴി. അതിനു വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടേണ്ടത്. അതാണ് ഈശോ ആ ശത്രുതയുടെ മതിൽ തകർത്തത്. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പം നമ്മളിനി അന്യരൊന്നുമല്ല, പരദേശികളുമല്ല, വിശുദ്ധരുടെ സഹപൗരരാണ്. അതായത് വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മുടെ ദൈവഭവനം ഇവിടെ ഇപ്പോൾ ഇതാണെങ്കിലും സ്വർഗമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അഭിമാനം നമുക്കുണ്ടോ? നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്നവരും ബഹളം വെക്കുന്നവരല്ലേ നമ്മൾ? എങ്ങനെയാണ് വളർന്നത്? അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അപ്പസ്തോലന്മാരെ നമുക്കറിയാം, ഈശോയുടെ കൂടെ നടന്നവരാ, ഈശോ പരിശീലിപ്പിച്ചെടുത്തതാ. ഈശോയെ ഇതേ കുറിച്ച് ഇന്ന് അപ്പസ്തോലന്മാർ വഴിയാണ് ലോകത്തിന് അത് നമ്മൾ കൈമാറിയത്. നമ്മളിലൂടെ ഇന്ന് അടുത്ത ജനതയ്ക്ക് കൈമാറണം. അപ്പം അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മൾ. അപ്പം ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. അപ്പം നമ്മുടെ അടിസ്ഥാനം തെറ്റിപ്പോരുത്. നമ്മൾ ഏതെല്ലാം മേഖലയിലേക്ക് പോയാൽ അടിസ്ഥാനം തെറ്റരുത്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിനക്ക് സമാധാനം കുടുംബത്തിന് വേണോ? ഈ പ്രധാന ദൗത്യം പറയുന്നത് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാണ് അടിത്തറയിൽ പണിതുയർത്തപ്പെട്ടവരാണ് നമ്മളെങ്കിൽ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണെന്ന് ബോധ്യം വേണം. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അത് വളരണം, ഈ ബോധ്യം എനിക്ക് വേണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ വിഷയം. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നമ്മളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഈശോയിൽ നമ്മുടെ ദൗത്യേരി അപ്പസ്തോലന്മാർ ചെയ്തു, പ്രവാചകന്മാർ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മളാണ് ഈ കാലഘട്ടത്തിലെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായിട്ട് മാറേണ്ടത്. നമ്മളിത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലണം. സ്വർഗത്തിൽ നമ്മൾ ഈ ദൗത്യം ചെയ്യണം. അനേകം വിശുദ്ധർ സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നന്മ ചെയ്യുകയാണ്. അപ്പം ഞാനും അതിന് പങ്കാളികളാകണം, എങ്കിലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇവിടെ വെച്ച് തന്നെ നമ്മൾ തീരുമാനമെടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ ആണ് ഉന്നതമായ ദൗത്യമാണുള്ളത്. അപ്പം നമ്മുടെ ഇന്ന് ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉത്തരം കിട്ടാതെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സാധനങ്ങളെ ഈശോ ഏൽപ്പിച്ച് ഈ ദൗത്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ഓർക്കുന്ന ഈ അടുത്ത നാളിൽ ഒരു കുടുംബം എന്ന് പറഞ്ഞതാണ്. അതായത് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, അവരവരുടെ രീതിയിൽ പോവുക. അപ്പോൾ അധ്യാപകരോട് ഇന്നിപ്പോൾ അധ്യാപകർ ഞങ്ങളെന്ത് ചെയ്യണം? ഞങ്ങൾ ഒരാളെ ശ്രദ്ധിച്ചാൽ പോലെ, നിങ്ങൾക്ക് ഒരാളെ ശ്രദ്ധിച്ചാൽ പോലെ, അല്ലെ രണ്ട് മക്കളെ ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങൾക്ക് മുഴുവൻ ശ്രദ്ധിക്കാൻ പറ്റും. ഞങ്ങൾ അത്യാവശ്യം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് എല്ലാം പറഞ്ഞിടും, ബാക്കി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്യണം. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരോട് വന്നപ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ വചനം വായിക്കും, 10 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം കിട്ടും. അപ്പം നമുക്ക് FSS-കാർക്ക് എഴുതി ലേഖനം 2:14 തുടങ്ങിയുള്ള തിരുവചനം വായിച്ചിട്ട് ചെയ്യാമെന്ന് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മളിവിടെ ഉണ്ട് ജീവിതം ഉറപ്പിക്കേണ്ടവരല്ല. ഈ കഷ്ടപ്പെടുന്നതും പഠിക്കുന്നതൊക്കെ സ്വർഗത്തിൽ സ്ഥാനം നേടാനാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചാലേ സ്വർഗത്തിലെത്തൂ. മടിയന്മാർക്ക് കിട്ടത്തില്ല, അവർക്ക് ആ ബോധ്യം വന്നു, അവർ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അധ്യാപകർ ചോദിച്ചു, ഇവർക്ക് എന്ത് പറ്റി, ഇവർ എവിടെ ഏത് ട്യൂഷനെ പോണേ? അപ്പോൾ പറഞ്ഞു, ഈ വചനം പൗലോസിലെ നൽകിയ ഈ വചനത്തിൻ്റെ ട്യൂഷനിലാണ് അവരിപ്പോൾ. അവരെ സ്വർഗം, അവർക്ക് ഈ ലോകത്തെക്കുറിച്ച് ഉന്നതമായ കാഴ്ചപ്പാട്, സ്വർഗത്തെക്കുറിച്ചും കാഴ്ചപ്പാട്. അവർ പഠന മേഖല വ്യത്യാസം, കുടുംബത്തിൽ വ്യത്യാസം, സ്കൂൾ കുട്ടികൾ കൂട്ടുകാരിൽ വ്യത്യാസം. അതിൻ്റെ പ്രിയപ്പെട്ട സാധനങ്ങളെ, എല്ലാ വചനവും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സമാധാനമായി. ആ ഒരു ഉന്നതമായ ദൗത്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കരമുയർത്താം, നമുക്കും പ്രാർത്ഥിക്കാം, പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം.
അധ്വാനിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടം കൊണ്ട് തീർന്നില്ല നമ്മുടെ ജീവിതം, സ്വർഗത്തിൽ ഭവനം പണിയാനുള്ളവരാണ്. അതൊരു പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ വാസസ്ഥലമായി നിങ്ങൾ അവനിൽ പണിയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഇവിടെ വെച്ച് പണിയണം. അതിനുള്ള ഉന്നതമായ അഭിഷേകത്തിന് ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ അടിമപ്പെട്ട് ജീവിക്കേണ്ടതല്ല, സ്വർഗത്തിൽ ഭവനം പണിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ ലക്ഷ്യത്തോടെ മുൻപോട്ട് നീങ്ങാൻ കുട്ടികളും ചെറിയൊരു വലിയൊരു മാതാപിതാക്കളും മുതിർന്നവരും എല്ലാവർക്കും ഈ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ മുഴുവൻ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.